السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وضبا كاملا، رب تمم بالخير والسعادة. ലോൺ എടുത്തിട്ട് പഠിക്കുക എന്നത് ഇപ്പൊ പറഞ്ഞു MBBS അതുപോലുള്ള മറ്റു കോഴ്സുകളൊക്കെയാണ് പറയുന്നത്. സംഭവം മനസ്സിലായി. ഇവിടെ ലോൺ അല്ലെങ്കിൽ നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചാൽ ഇപ്പോൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ശമ്പള സ്കെയിലിലൊക്കെ കിട്ടുന്ന ശമ്പളം നോക്കണ്ടല്ലോ. അതിലും ഇതുപോലെയുള്ള പലിശ നിരക്കും അതുപോലെ അനധികൃതമായിട്ടുള്ള മറ്റുള്ള വരുമാന സ്രോതസ്സുകളൊക്കെ ഇടകലർന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പിന്നെ അതിന്റെയൊക്കെ തോത് വളരെ കുറവാണ് എന്നാണ് അറിഞ്ഞത്. ചെറിയ ചെറിയ ശതമാനമുള്ളൂ ഇപ്പൊ ടീച്ചേഴ്സിന്, അങ്ങനെയുള്ള എല്ലാറ്റിലും ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ അവിടെയും ഒക്കെ ഇത് പ്രശ്നം തന്നെയാണ്, സംഭവം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പഴയകാല ആലിമ്യങ്ങളൊക്കെ വറൻ്റെ ആ പിന്നെ വലിയ തലപ്പത്തെത്തിയ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ അത്ര സൂക്ഷ്മത കാണിച്ചതും പറഞ്ഞതും ഒക്കെ ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇവിടെ ആലോചിക്കാനുള്ളത്, നമ്മളിപ്പോ ലോൺ എടുക്കുക എന്ന് പറഞ്ഞത് പലിശയോട് ബന്ധപ്പെട്ടു. പലിശയോട് ബന്ധപ്പെട്ടത് എങ്ങനെയാണെങ്കിലും അത് പലിശ തന്നെയാണ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ നമ്മളൊരു ജോലി പ്രവേശിക്കുന്നതിലും ഇത് ഇടകലരുന്നു. അപ്പൊ മൊത്തം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറുന്നതിലും മെച്ചം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അത് ഒഴിവാക്കൽ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് പലിശയായിട്ട് തന്നെയാണ് വരുന്നത്, പലിശ അല്ലാതെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ അങ്ങനെയാണ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്തരം പഠനങ്ങൾ നിർത്തിവെക്കാൻ ഒരിക്കലും പാടില്ല. ഈ പിന്നെ കാലികമായിട്ടുള്ള ഈ അവസരത്തിൽ നമ്മളത് വലിയ എന്ത് വില കൊടുത്തും ഏത് കോഴ്സും എത്തിപ്പെടാൻ കഴിയുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് സ്വന്തം മക്കളായാലും വേണ്ടില്ല, കുടുംബത്തിലായാലും വേണ്ടില്ല, അയൽവാസിയായാലും വേണ്ടില്ല, നാട്ടിലായാലും വേണ്ടില്ല, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതോടൊപ്പം പലിശയിലുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. അപ്പൊ അത് കഴിയാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു എന്ന ഭാഗത്തേക്ക് തിരിയാതെ അതിലുള്ള ഒരു പിന്നെ ചവിട്ടടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകണം. എല്ലാ മേഖലയിലും നമ്മൾ എത്തിപ്പെടാനുള്ള ശ്രമം ഉണ്ടാവുകയും വേണം എന്ന് തന്നെയാണ്. എന്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ടവരുണ്ടായിരിക്കും, അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട. ഈ വിഷയത്തിൽ നമുക്ക് അതിന്റെ സൊല്യൂഷനും സൊല്യൂഷനുകൾ കാണാനുള്ള ശ്രമം നടത്തുക, അതോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക എന്ന് ഒരിക്കൽ കൂടി ഈ വിഷയത്തിന്റെ ജവാബിലൂടെ നിങ്ങളെ ഉണർത്തുന്നു. ഇൻഷാല്ലാ അടുത്ത ജവാബ്.